ഇന്ന് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ഹൃദയത്തെ പറ്റി നമ്മെ ഓർമ്മിപ്പിക്കുന്നതിനായി വേൾഡ് ഹാർട്ട് ഫെഡറേഷനും യുനെസ്കോയും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ അവസാന ഞായറാഴ്ച അല്ലെങ്കിൽ ആ ആഴ്ചയിലെ മറ്റൊരു ദിവസമോ ലോക ഹൃദയാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ഒരു സെക്കൻഡ് പോലും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന അവയവമാണ് ഹൃദയം. സിരകളിലൂടെ ഹൃദയത്തിലെത്തുന്ന ഓക്സിജൻ കുറഞ്ഞ രക്തത്തെ ശ്വാസകോശത്തിലെത്തിച്ച് ഓക്സിജൻ സമ്പുഷ്ടമാക്കി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന സുപ്രധാന ദൗത്യമുള്ള മനുഷ്യ അവയവമാണ് ഹൃദയം. കഠിനാധ്വാനിയായ ഹൃദയത്തിനേൽക്കുന്ന ചെറിയൊരു പോറൽ പോലും മനുഷ്യജീവൻ നഷ്ടപ്പെടാൻ കാരണമാകും. ഹൃദയോഗത്തിന് പ്രധാന കാരണമായി ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത് മനുഷ്യജീവിത ശൈലി തന്നെയാണ്. കൂടാതെ പ്രായം, അമിതവണ്ണം, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, പുകവലി, കൊളസ്ട്രോൾ എന്നിവയും ഹൃദയാഘാതത്തിന് കാരണമാകുന്നു. ആരോഗ്യമുള്ള ഹൃദയത്തിന് ഉടമകളായി സമൂഹത്തിനെ മാറ്റുക എന്നതാണ് ഹൃദയദിനത്തിൻ്റെ സന്ദേശം. ഹൃദയത്തിൽ ഏറ്റവും മനോഹര വസ്തുക്കൾ തൊടാനോ കാണാനോ കഴിയില്ല, അത് ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയണം. ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയാൻ നമുക്കെല്ലാവർക്കും ഹൃദയത്തെ സംരക്ഷിക്കാം. നിങ്ങളുടെ സ്വന്തം മനയും ജസീന്ത, നിങ്ങൾക്കറിയാമോ ഇന്നാണ് ലോക ഹൃദയ ദിനം? അതെ, നമ്മുടെ ജനനം മുതൽ മരണം വരെ നടക്കാതെ പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ ഹൃദയം. ഹൃദയത്തിന് 4 അറകളാണോ ഉള്ളത്? 2 ഓവിക്കുകളും 2 വെൻട്രിക്കുകളും. ഓവിക്കുകൾ രക്തം സ്വീകരിക്കുന്നു, വെൻട്രിക്കുകൾ അത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓക്സിജൻ ഇല്ലാത്ത രക്തം ശ്വാസകോശത്തിലേക്ക് അയക്കുകയും ഇതേ സമയം തന്നെ ഓക്സിജൻ നിറഞ്ഞ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അയക്കുകയും ചെയ്യുന്നു. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തിന്റെ പേരാണ് പെരികാർഡിയം. ഇനി നമുക്ക് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് കാണാം. ഈ ചുമന്ന നിറത്തിൽ കാണുന്നത് ഓക്സിജൻ നിറഞ്ഞ രക്തമാണ്. ലങ്സിൽ നിന്നും ഓക്സിജൻ നിറഞ്ഞ രക്തം പൾമറി വീൻസ് വഴി ഹൃദയത്തിലെത്തുന്നു. ഹൃദയത്തിൽ നിന്നും ആർട്ടിസ് വഴി ബോഡിയിലെത്തുന്നു. അവിടെ നിന്നും വീൻസ് വഴി ഹൃദയത്തിലേക്ക് എത്തുന്നു. ഈ നീല നിറത്തിൽ കാണുന്നത് ഓക്സിജൻ ഇല്ലാത്ത രക്തമാണ് കേട്ടോ. അവിടെ നിന്നും പൾമറി ആർട്ടിസ് വഴി അത് ലങ്സിലേക്ക് എത്തുന്നു. നിങ്ങൾക്കറിയാമോ, 1 മിനിറ്റിൽ 70 to 100 വരെ നമ്മുടെ ഹൃദയം ബീറ്റ് ചെയ്യുന്നു. ഇത്രയും സങ്കീർണമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നമ്മുടെ ഹൃദയത്തെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. നന്ദി. ഹൃദയത്തെ എങ്ങനെ സംരക്ഷിക്കാം? നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, ഉപ്പും മധുരവും കുറക്കുക, മദ്യപാനം ഒഴിവാക്കുക, മിതമായ സമയം ഉറങ്ങുക, പുകയില ഉപേക്ഷിക്കൂ, മറ്റു ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കൂ, നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കൂ. താങ്ക് യു.